ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ആൻഡ് റീഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുക, അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നൊക്കെയാണ് പഠിക്കാൻ പോണത്. ഓക്കെ, അത് ബ്രേക്ക്ഔട്ട് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ട്രേഡ് എടുക്കണം, സപ്പോർട്ടാണ് എടുക്കുന്നത് എങ്കിൽ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് പ്രൈസ് ലെവൽസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വരയ്ക്കുന്ന ഒരു ലൈൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഒരു ട്രെൻഡിൻ്റെ പാറ്റേൺ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ലോയും അടുത്ത ലോയും തമ്മിൽ, സ്വിംഗ് ലോയും തമ്മിൽ ഇങ്ങനെ നീട്ടി വരയ്ക്കുന്ന ഈ ലൈനിനെ പറയുന്ന പേരാണ് എന്ത്, ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇനി അഥവാ ഇതിൻ്റെ സ്വിംഗ് ഹൈ തമ്മിൽ കമ്പയർ ചെയ്ത് വരയ്ക്കുന്ന ലൈനിന് നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ മുകളിലും താഴെയും കൂടി വരയ്ക്കുമ്പോൾ നമുക്കൊരു ചാനൽ ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ട്രെയിൽ എടുക്കാം. ചാനൽ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഈ ഒരു ട്രെൻഡ് ലൈനും റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ട്രെൻഡ് ലൈനിന് പോയതിന് ശേഷം ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ പോകുന്നതിനാണ് നമ്മൾ ചാനൽ എന്ന് പറയുക. അതായത് ഒരു പ്രത്യേക പാത്തിലിങ്ങനെ പോകുന്നതിനെയാണ് നമ്മളൊരു ചാനലിൽ പോകുക എന്ന് പറയാം. ഈ സമയത്തൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഇങ്ങനെ പോയി ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുക്കുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഷോർട്ട് സെൽ ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ഈ റീജിയനായിരിക്കും ടാർഗറ്റ് വെച്ചുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ട്രെയിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചാനലിൽ പോകുകയാണെങ്കിൽ ഒരു ഗുണം. ഇനി അഥവാ ചാനൽ ബ്രേക്കൗട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ കൂടുതൽ ആൾക്കാരും ബ്രേക്കൗട്ട് ട്രേഡ് ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുക. കാരണം എന്താണെന്ന് വെച്ചാൽ മൊമെൻറ്റം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ള ട്രേഡ്സിലൊക്കെ സിമ്പിളായിട്ട് എൻട്രി ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്, എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്, എങ്ങനെയാണ് ടാർഗറ്റ് വയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ വീഡിയോസ് ആരും കാണാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ കമൻസും അറിയിക്കണം. അപ്പോൾ നമ്മുടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസ് എടുത്തിരിക്കുന്നത് റാൻഡംലി സെലക്ട് ചെയ്താണ്. അപ്പോൾ ഈ ഒരു ലൈന് കാണുന്നു, ഇതും ഒരു ഇ എം ഐ ആണ്, നമ്മളതും ഇപ്പോൾ ഇവിടെ വേണ്ട. ഓക്കെ, അതും അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് രണ്ട് തരത്തിലുള്ളത്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. സ്റ്റാറ്റിക്കാണ് നമ്മൾ പറയുന്ന നോർമൽ, അതായത് ഇപ്പോൾ ഈ ഒരു റീജിയനിൽ എന്തെടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻസിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് സപ്പോർട്ട്. ഓക്കെ, അത് എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച്. ഇപ്പോൾ ഡൈനാമിക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചിട്ട്, ഇ എം ഐ ഉപയോഗിച്ചിട്ട്, അങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഒരു 30 മിനിറ്റ്സ് കാൻഡിൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രെൻഡ് ലൈൻ എടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ പോയിൻറ്റിനെയും വെച്ചുകൊണ്ട് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഒരു ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നോക്കാം. ഇവിടെ ഈ രണ്ട് പോയിൻറ്റിനെ വെച്ചാണ് വരച്ചത്. അപ്പോൾ രണ്ട് സ്വിങ്ങിനെ വെച്ച് വരയ്ക്കുന്നതാണ് വളരെ നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രെൻഡ് ലൈനിൽ വെച്ച് പോകണം മനസ്സിലാക്കാണ്ടോ. ഇവിടെ വന്നതിന് ശേഷം, ഈ ട്രെൻഡ് ലൈൻ വന്നതിന് ശേഷം ഒരു ഈ റീജിയൻ ഒരു കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അത് വീണ്ടും പോയി വീണ്ടും ഈ ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു, ഈ റീജിയനിൽ സപ്പോർട്ട് എടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുക്കരുത്. കാരണം അതിൻ്റെ തൊട്ട് താഴെയുള്ള റെസിസ്റ്റൻസർ സപ്പോർട്ട് സോൺ ഏതാന്ന് നോക്കുക. അപ്പോൾ അതിന് തൊട്ട് താഴെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ബ്രേക്ക് ചെയ്യാൻ കാത്തിരിക്കാം. അങ്ങനെയാണെങ്കിലാണ് നല്ലൊരു മൊമെൻറ്റം കിട്ടുക. കാരണം നമുക്ക് അറിയാം ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും പോയി, അപ്പോൾ ഈ റീജിയനിൽ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അത് വീണ്ടും താഴേക്ക് വന്നിട്ട് വീണ്ടും പോയി, ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് എടുക്കുന്നിട്ട് താഴത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിളിന് ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കാൻ പരിഗണിക്കുന്നത് എന്ന് വിചാരിക്കുക. ഈ റീജിയനിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കാൻ പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് എവിടേക്കാണ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് ഉള്ളത് നോക്കുന്നുണ്ടോ, ഈ ഒരു റീജിയനിൽ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് അറ്റാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഒരു ലൈന് വരച്ചിടും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ആൾക്ക് സുഖമായിട്ട് അറിയാം ഇവിടെ താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ വരുമ്പോൾ സപ്പോർട്ടായിട്ട് എടുത്തില്ല, അതിനെ കൂളായിട്ട്, കാരണം അത്രയും നല്ല പവർഫുൾ ക്യാൻഡിലാണ് ഇവിടെ തന്നിരിക്കുന്നത്, കൂളായിട്ട്
ബ്രേക്ക് ചെയ്തു, വന്നതിന് ശേഷം ചെറിയൊരു പുൾ ബാക്ക് വന്നു, റീട്രേസിങ് തന്നു. ഓക്കെ, അതായത് ഇവിടുന്ന് വന്നു, ഇവിടെ തട്ടി റീട്രേസിങ് തന്നു. പിന്നെ ഈ ഒരു സോൺ, ഈ റെസിസ്റ്റൻസ് എടുത്തിരുന്ന സോൺ വീണ്ടും ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴേക്ക് വന്നു. ഈ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, വീണ്ടും താഴേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, അടുത്തത് നമ്മളെവിടെ, അടുത്ത ടാർഗറ്റ് എവിടെ വയ്ക്കുന്നു? നമുക്കറിയാം ഇവിടെ ഒരു സ്വിങ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ നമ്മളത് അവിടെ കൊണ്ട് വയ്ക്കും. ഓക്കെ, ഈ സ്വിങ്ങിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് നോക്കിയാലേ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു കൺസോളിഡേഷൻ ഉണ്ട്, ഈ റീജിയന്, ഈ റീജിയന് ഒക്കെ ഉണ്ടോ? അപ്പോൾ ഇതും നല്ലൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ നമുക്ക് ചുമ്മാ നോക്കിയാലറിയാം, ഇതൊന്നും ഞാൻ മുന്നേ പ്ലാൻ ചെയ്ത് വരച്ചതല്ല കേട്ടോ, പിന്നെ ഇതൊന്നും കണ്ടിട്ടുമല്ല ഞാൻ ഈ മഹീന്ദ്രൻ മഹീന്ദ്ര ഫിനാൻസ് എടുത്തത്. ജസ്റ്റ് നോക്കിയപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടു, അത്രേ എടുത്തുള്ളൂ. അതിനുശേഷം ഇതൊക്കെ ഞാനിപ്പോൾ അവനെ വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ കണ്ടോ, ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തു, സപ്പോർട്ട് ശേഷം ഒരു റീട്രേസ്മെൻറ്റ് നല്ല രീതിയിൽ തരുന്നില്ല. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പാണ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് എവിടെ വരെ പോകുന്നതെന്ന് നോക്കാം, ടാർഗറ്റ് വെച്ച് വരച്ചേക്കാം. അപ്പോൾ ഇതാണ് നല്ലൊരു സ്വിങ് പോയിന്റ് ആയിട്ട് വരുന്നത് കേട്ടോ, അങ്ങനെ വരുന്നു ഈ ഒരു ഭാഗത്തു നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു നല്ലൊരു സോണാണെന്നറിയാം. ഓക്കെ, ഇതുവരെ ഇത്രയും നല്ലൊരു ഫോളാണ്, 126 122 രൂപ വരെ, അതായത് ഒരു 4 രൂപ 5 രൂപ റേഞ്ചിൽ ഒരു ഫോളാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രതീക്ഷ വയ്ക്കാം, കാരണം 128 രൂപേൻ്റെയാണ്, 5 രൂപ ഫോളൊന്നും വരാൻ ചാൻസ് ഇല്ല. തൊട്ട് മുന്നേ ഏതെങ്കിലും ഒരു നല്ലൊരു റെസിസ്റ്റൻസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയനിൽ വയ്ക്കാം. ഇത് എന്താ വയ്ക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടോ, ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഈ റീജിയനും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളത് വെച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി വീണ്ടും നമ്മൾ നോക്കുക എവിടെ നിന്നാണ് സപ്പോർട്ട് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ടാർഗറ്റ് വെച്ചത് ഇതായിരുന്നു, ഈ റീജിയൻ വരെ വന്നു, ഈ റീജിയനിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് പോയി. ഓക്കെ, അതിനുശേഷം വീണ്ടും റീട്രേസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ റീട്രേസ്മെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ലോജിക്ക് ഉപയോഗിക്കാം, കാരണം എന്താ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഇതായിട്ട് വയ്ക്കാം, ഈ ഒരു നീല ലൈന് ഇത് അതിനെയും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനെ ഈ ഒരു ലെവൽസിനെ റെസ്പെക്ട് ചെയ്തായിരിക്കും മുന്നിലേക്ക് പോകാം, അങ്ങനെ നമുക്ക് അതുകൂടി കണ്ടിന്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയ സ്ഥിതിക്ക് വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തില്ല, വീണ്ടും അത് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് നമുക്കറിയാം ഇവിടെ ആയിരിക്കും സപ്പോർട്ട് എടുക്കാറുണ്ട്, ഈ റീജിയൻ്റെ സപ്പോർട്ട് എടുത്തു, റീട്രേസ് ചെയ്യാൻ നോക്കി, ബട്ട് നടന്നില്ല, വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്തു. ഇതിനെ ബ്രേക്ക് ചെയ്ത് നമുക്കറിയാം ഈ ലെവൽ വരെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ലെവൽ വരെ വന്നിട്ടുണ്ട്, മുന്നിലേക്ക് ചുമ്മാ ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ലൊരു എന്തെടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നുണ്ട്, വീണ്ടും ഇവിടെ വന്നു, വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴത്തേക്ക് വന്നു, ബ്രേക്ക് ചെയ്യാൻ നോക്കി, നടക്കുന്നില്ല, വീണ്ടും മുകളിലേക്ക് പോയി. ഓക്കെ, വീണ്ടും താഴത്തേക്ക് വന്നു, ഇനി അത് വീണ്ടും ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കണ്ടോ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ വരച്ച ലൈൻസിനെ റെസ്പെക്ട് ചെയ്യുന്നത് കണ്ടോ. വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഈ ലെവൽ വരെ വരണം. ഓക്കെ, ഈ ലെവൽ വരെ വരുന്നില്ല, കാരണം എന്താ, ഇവിടെ നല്ല രീതിയിലൊരു എന്ത് നടന്നിട്ടുണ്ട്, അക്യുമുലേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി, അക്യുമുലേഷൻ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായി, ഈ പോയിൻസൊക്കെ ഷിഫ്റ്റ് ആകും, കാരണം ഇവിടെ കൂടുതൽ ബയേഴ്സ് വാങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഇവിടെയുള്ള ബയേഴ്സ് സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ട് മൂപ്പരാൾ മേലേക്ക് പോയി. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു, ചുമ്മാ ഫോർവേഡ് ചെയ്ത് നോക്കാം, എവിടെയെങ്കിലും റെസ്പെക്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഈ റീജിയൻ സപ്പോർട്ടായിട്ടെടുത്തു, പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ഈ റീജിയനും റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തു, ഇത് ബ്രേക്ക് ചെയ്തു, നമ്മൾ ഈ റീജിയൻ, പിന്നെ നമ്മൾ ഈ റീജിയനിൽ സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും ഇതിനെ ഉണ്ടല്ലോ, ഈ ലൈൻസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ. ഇനി നമുക്ക് ഇവിടെ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും, ഈ റീജിയൻ ഉണ്ടോ. ഓക്കെ, ഈ റീജിയനും എന്തായിട്ട് എടുക്കുന്നുണ്ട്, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്യുവർലി പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതൊക്കെ സൈക്കോളജിയാണ്. അപ്പോൾ ഈ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചിന്തിക്കും, കാരണം ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ആൾക്കാർ ചിന്തിക്കും ഈ ഒരു ലെവൽ വരെ എന്തായാലും പോകുന്നു. അപ്പോൾ എല്ലാവരും കയറിയിട്ട് ഈ ഒരു ലെവലിലേക്ക് വെക്കില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ബഫർ ഇടും, കാരണം മീൻസ് കാരണം അത്രയും ഹൈറ്റിലേക്ക് എക്സാക്റ്റ് ആയിട്ട് ക്ലിക്ക് ആവണമെന്നില്ല, കാരണം അപ്പോൾ ഒരു സ്പൈക്ക് കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു ബൂസ്റ്റ് കൊണ്ട് എത്തിയതാവുന്നു വിചാരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് താഴെ വെക്കുന്നു. അപ്പോൾ റെസ്റ്റ് സപ്പോർട്ടൊക്കെ വെക്കുന്നത് അങ്ങനെയാണ് കേട്ടോ, ടാർഗറ്റ് വെക്കുന്നത് അങ്ങനെ, ചെറിയൊരു ബഫർട്ടാണ് എപ്പോഴും നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത്. ഇപ്പോൾ എക്സാക്റ്റ് ഇപ്പോൾ 10 രൂപയിലാണ് ടാർഗറ്റ് എങ്കിൽ നമ്മൾ 9.5 അങ്ങനെയൊക്കെ വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം 10 എന്നുള്ളത് ഒരു
ഭയങ്കര റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എങ്ങനെയാണ് എക്സാക്റ്റ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെയാണ് സപ്പോർട്ട് വയ്ക്കേണ്ടത് എന്ന് മനസ്സിലായി. ഓക്കെ, ഞാനിപ്പോഴും സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു റീജിയനിലായിരിക്കും വയ്ക്കുക. കാരണം ഈ ഒരു ക്യാൻഡിൻ്റെ ഹൈയിൽ നമ്മൾ പോയിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കും. ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിൻ്റെ ഹൈയിലേക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കും. അതൊക്കെയാണ് സേഫ് സോൺ. അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണെന്ന് നമ്മൾ എന്തെടുക്കുന്നത്, എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ റേഞ്ച് കുറവും ടാർഗറ്റ് കൂടുതലും ആയിരിക്കും. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ 30 മിനിറ്റ് ക്യാൻഡിലാണ് ഉപയോഗിച്ചത്. നമ്മൾ ഇൻട്രാഡേക്കൊക്കെ 5 മിനിറ്റും 30 മിനിറ്റും ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്ക് 5 മിനിറ്റ് ഇട്ടിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ഇട്ടപ്പോൾ കണ്ട ഒരു ട്രെൻഡ് തന്നെയാണ് ഇതിൻ്റെ ബാക്കിയായിട്ട്. ഓക്കെ, ഹീറോ ഹീറോയും തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുന്നു. ഇപ്പോൾ ഈ വരച്ചത് എങ്ങനെയാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലോ ഭാഗവും ഈ ഒരു ലോയും കൂടി കണക്ട് ചെയ്തിട്ടാണ് വരച്ചത്. ഓക്കെ, വീണ്ടും റീജിയനിൽ വരുന്നു, സപ്പോർട്ട് എടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്തു. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, അപ്പോൾ അത് ബ്രേക്ക് ചെയ്തില്ല. വീണ്ടും നമ്മൾ നോക്കുന്നു, തിരിച്ച് കയറി വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ട് കണ്ടോ, ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ട് ചെയ്തിട്ട് ഇതിന് തിരിച്ച് കയറാൻ പറ്റുന്നില്ല, ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, കാരണം എന്താ, അതൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആണ്, നമ്മൾ സപ്പോർട്ട് എടുക്കും എന്നുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് ബ്രേക്ക് ചെയ്യാൻ കാത്തിരുന്നു. അത് ബ്രേക്ക് ചെയ്തു, റീട്രേസ്മെൻറ്റ് തന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ എൻട്രിക്ക് പരിഗണിക്കുന്നു. ഇവിടെ എൻട്രിക്ക് പരിഗണിച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് എടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു റീട്രേസ്മെൻറ്റ് തന്നതുകൊണ്ട് നമുക്ക് ഈ എൻട്രി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. കാരണം ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് സോൺ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ടാർഗറ്റ് പിന്നെ നമുക്ക് എന്തായാലും അറിയാം ഈ ഒരു റീജിയൻ ആയിരിക്കും. അതിനുശേഷം സെക്കൻഡ് ടാർഗറ്റ്, ഇത് മുന്നേ നമ്മൾ വരച്ച ലൈൻസാണ്, ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ, ആ പറഞ്ഞ പ്രകാരം കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട കാര്യം, എൻട്രി എടുക്കുമ്പോൾ തൊട്ട് മുന്നേ നമ്മൾ നോക്കണം, തൊട്ടടുത്തുള്ള അത് ബൈയിങ് സൈഡിലേക്കാണെങ്കിലും സെല്ലിങ് സൈഡിലേക്കായാലും സപ്പോർട്ടും റെസിസ്റ്റൻസ് സോൺ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് മറികടന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മ തോന്നുകയാണ്, എന്തെങ്കിലും കുഴപ്പങ്ങൾ തോന്നുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അഥവാ ഇന്നിപ്പോൾ ഞാൻ ഒറ്റ ഒന്നേ ചെയ്തിട്ടുള്ളൂ, വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരൊറ്റ എക്സാമ്പിൾ വെച്ചിട്ട്. ഇനി ഒരുപാട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാം. നിങ്ങൾ ഒരു യെസ് എന്ന് മൂളി കഴിഞ്ഞാൽ നമുക്ക് എത്ര വീഡിയോ വേണമെങ്കിലും ചെയ്യാം, സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നതിൻ്റെയും ടാർഗറ്റ് വയ്ക്കുന്നതിൻ്റെയും ഒക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി എന്താവശ്യത്തിനും കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫോൺ നമ്പറും എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺജി.